വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്നല്ലേ, ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മൾ ചെറിയൊരു ദീപാവലി മേക്കപ്പ് ലുക്ക് ആട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഭയങ്കര സിമ്പിളായിട്ടാണ്, പിന്നെ നമ്മൾ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ, കൺസീലർ മാത്രം യൂസ് ചെയ്തിട്ടാണ്. അപ്പോഴത്തേ നമ്മൾ സീറം ചെയ്യുന്ന പോലെ തന്നെ ഫേസ് ക്ലെൻസ് ചെയ്യുന്നു, ടോണർ യൂസ് ചെയ്യുന്നു, ദെൻ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ലിപ് ബാം അപ്ലൈ ചെയ്യുന്നു. ഇതൊന്നും സ്കിപ്പ് ചെയ്യാൻ നിൽക്കണ്ട. പിന്നെ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം കേട്ടോ. ഞാൻ ഇതിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തില്ല, കാരണം ഈവനിങ് ആണ്, അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ പിന്നെ പുറത്തൊന്നും പോകുന്നില്ല, അതുകൊണ്ടാണ്. പിന്നെ ഞാൻ മോർണിംഗ് റൂട്ടീനിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതേ നമ്മൾ ഇൻസൈഡിൻ്റെ പ്രൈമർ അപ്ലൈ ചെയ്യുകയാണ്, നല്ലോണം ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. പ്രൈമർ യൂസ് ചെയ്തിട്ട് എപ്പോഴും മേക്കപ്പ് ചെയ്യാൻ നോക്കുക, നല്ല സുഖമായിട്ട് നമുക്ക് മേക്കപ്പ് കൊണ്ടുപോകാം കേട്ടോ. പിന്നെ ഇതേ നമ്മൾ കൺസീലർ യൂസ് ചെയ്യുന്നത് മാസിൻ്റെ കൺസീലറാണ്, നല്ലൊരു കൺസീലറാണ്. ഭയങ്കര ഫുൾ കവറേജ് ഇല്ലെങ്കിലും അത്യാവശ്യം നല്ലൊരു കവറേജ് കിട്ടുന്ന ഒരു കൺസീലറാണ് കേട്ടോ. അപ്പോൾ അതേ ഞാൻ നല്ലോണം എൻ്റെ ഫേസിലെ ഡാർക്ക് സർക്കിൾസും അതേപോലെ ഡാർക്ക് സ്പോട്ട്സും ഒക്കെ ഉള്ള സ്ഥലത്ത് നന്നായിട്ട് കൺസീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ പിമ്പിൾസൊക്കെ കവർ ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ചെറിയൊരു ബ്ലെൻഡർ എടുത്തിട്ട് ബ്ലെൻഡ് ചെയ്യാണ്, ബ്ലെൻഡ് ചെയ്യുക, ബ്ലെൻഡ് ചെയ്യുക, നല്ലോണം ബ്ലെൻഡ് ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ ഞാൻ ഈ കഴുത്തിൽ കൺസീലറൊന്നും അപ്ലൈ ചെയ്തില്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് ഫൗണ്ടേഷൻ എടുത്തിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷണൽ ആണ് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പോൾ അതേ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ഇടയ്ക്ക് വന്നിട്ട് ഒരാൾ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട്, അപ്പോൾ അതേ എടുത്ത് വലിച്ചിട്ടുണ്ട്. നമ്മൾ ചെമ്മൻ കുട്ടിയാണ്, ചെമ്മൻ. ഓക്കെ, അപ്പോൾ അതേ നമ്മൾ കഴുത്തിൽ ഞാൻ പറഞ്ഞ പോലെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. ഫൗണ്ടേഷൻ ലാക്മേയുടെ ഫൗണ്ടേഷനാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. എൻ്റെ ഷെയ്ഡ് വന്നിട്ട് ന്യൂട്രൽ വാം, ന്യൂട്രൽ മീഡിയം ആണെന്ന് തോന്നുന്നുണ്ട്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ അതേ നമ്മൾ കൺസീലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ദെൻ നമ്മളൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. സെറ്റ് ചെയ്യാൻ വേണ്ടി ഇതേ എച്ച് ഡിയുടെ ഇൻസൈഡ് എച്ച് ഡി ലൂസ് പൗഡർ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതേ ഇതുപോലെ എടുത്തിട്ട് കയ്യിൽ നന്നായിട്ട് ഡാബ് ചെയ്തതിന് ശേഷം ദേ പതുക്കെ പെട്ടെന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്ലൈ ചെയ്യാണ് നന്നായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരു മൊത്തത്തിൽ സെറ്റ് ചെയ്യുന്നില്ല, എനിക്ക് ഓയിലി ആയിട്ട് വരുന്ന സ്ഥലത്ത് മാത്രമാണ് കേട്ടോ ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ അതേ ഞാൻ നന്നായിട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ അതേ നമ്മൾ ഐബ്രോ ഫില്ലെയാണ്. ഐബ്രോ ഫില്ല് ചെയ്യുന്ന വീഡിയോ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഇതല്ല രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പോയി നോക്കുക കേട്ടോ, ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അതേ നമ്മൾ ഐ ലുക്കിലേക്ക് കടക്കുകയാണ്. ഐ ലുക്കിന് വേണ്ടിയിട്ട് നമ്മൾ NYBയുടെ ഐ ഷേഡോ പാലറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളതേ ഫസ്റ്റ് തന്നെ ആ ഒരു ബേസ് ഷെയ്ഡ് ഷെയ്ഡ് എടുത്തിട്ട് ബേസായിട്ട് ഇടുകയാണ് കേട്ടോ. അപ്ലൈ ചെയ്യുക, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക കേട്ടോ. ഞാൻ ബ്ലെൻഡ് ചെയ്യുന്നതൊക്കെ കുറേ കട്ട് ചെയ്തിട്ടാണ് ഈ വീഡിയോയിലേക്ക് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളെപ്പോഴും ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഒരുപാട് ടൈം വെച്ചിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാം, അപ്പോൾ അടിപൊളിയായിട്ട് വരുള്ളൂ കേട്ടോ. പിന്നെ ഇതേ നമ്മളൊരു ബ്രൗൺ ഷെയ്ഡ് യൂസ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് ഇതേ ഇതുപോലെ തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്ലെൻഡ് ചെയ്യുക, ബ്ലെൻഡ് ചെയ്യുക, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അടുത്ത കണ്ണിലും ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ദീപാവലിയൊക്കെയാണല്ലോ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. എന്തായാലും ചെയ്തിട്ട് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. പിന്നെ അതേ നമ്മൾ ഇതിൽ NYBയുടെ പാലറ്റിൽ നിന്ന് തന്നെ ഒരു ബ്ലൂവും അതുപോലത്തെ രണ്ട് ബ്ലൂ ഷെയ്ഡുണ്ട്, ആ രണ്ട് ബ്ലൂ കൂടെ എടുത്തിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു ഗിറ്ററി ഷെയ്ഡുണ്ട്, ഒരു ചെറിയൊരു പിങ്കിഷാണ്, അതും കൂടെ യൂസ് ആക്കുന്നുണ്ട്. പിന്നെ അതേ ഇടയിൽ ഒരാൾ വന്ന് കയറി എൻ്റെ ഫ്രെയിമൊക്കെ തട്ടിയിരുന്നുണ്ട്, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. സാധനം താഴെ വീണപ്പോഴാണ് ഞാൻ അറിഞ്ഞത്, കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ടുണ്ടോ ഒരു സംശയം. എല്ലാവരും പുറത്തായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഞെരുങ്ങുന്നുണ്ടായിരുന്നു, ഞെരുങ്ങല്ല കയറി ഉരുളുന്നുണ്ടായിരുന്നു. ഓക്കെ, അതെ നമ്മളിതേ അതുപോലെ തന്നെ ബേസായിട്ടും നമ്മൾ ആദ്യമായിട്ട് അതേ ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിൻ്റെ താഴെ അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ ആ ബ്രൗൺ ഷെയ്ഡ് അതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേ ബ്ലൂ, രണ്ട് ബ്ലൂ കൂടെ മിക്സ് ആക്കിയിട്ട് നമ്മളതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ഐ ലുക്കാണ്, ഭയങ്കര സിമ്പിളായിട്ടാണ് ഞാൻ മേക്കപ്പ് ചെയ്തിട്ടുള്ളതും. അപ്പോൾ നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഷെയ്പ്പായി നിൽക്കാൻ വേണ്ടിയിട്ട് ലൂസ് പൗഡർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏതെ നമ്മൾ കണ്ണെഴുതാൻ വേണ്ടി പോവാണ്. നന്നായിട്ട് വാലിട്ട് തന്നെ കണ്ണെഴുതുന്നുണ്ട്. അപ്പോൾ ആദ്യം കണ്ണെഴുതണമെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ വിചാരിച്ചു കണ്ണെഴുതാന്ന്, അങ്ങനെ കണ്ണെഴുതുകയാണ്. ഓക്കെ, അപ്പോൾ രണ്ട് കണ്ണും നമ്മൾ അടിപൊളിയായിട്ട് എഴുതി കൊടുക്കുകയാണ് കേട്ടോ. ഇതൊരു വാട്ടർ പ്രൂഫിൻ്റെ ഐലൈനറാണ്, ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള ഐലൈനറാണ്. കമ്പനി ഒന്നും എന്നോട് ചോദിക്കരുത്, ബ്രാൻഡ് എന്നോട് ചോദിക്കരുത്, എനിക്കറിയില്ല. അപ്പോൾ ദെൻ ഇതേ നമ്മൾ മസ്കാര അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതേ നമ്മൾ മെബലൈൻ്റെ ഹൈപ്പർ കേൾ മസ്കാരയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഞാൻ എല്ലാ വീഡിയോയിലും ഈ ഒരു മസ്കാര തന്നെയാണ് യൂസ് ചെയ്യുന്നത്, കാരണം എൻ്റെ കയ്യിൽ ഒരു മസ്കാരയേ ഉള്ളൂ കേട്ടോ, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ണിൻ്റെ നമ്മൾ ഐ ലുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ബ്ലഷ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ദേ ഈ ഒരു ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നുണ്ട്, ഹുദ ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ ഇത് എന്നിട്ട് ഞാൻ കോണ്ടൂർ ചെയ്യാൻ മറന്നുപോയി, പക്ഷേ ഞാൻ
ഫുൾ ഫേസ് കോണ്ടോറെ ഉദ്ദേശിച്ചില്ല ഞാൻ നോസ് മാത്രം കോണ്ടോർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ദെൻ ഇതേ നമ്മൾ നന്നായിട്ട് ബ്ലഷ് അപ്ലൈ ചെയ്യുന്നുണ്ട് ദെൻ സോറി ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് ചെറിയൊരു ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് കോണ്ടോർ ബ്ലെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ വിരൽ വെച്ചിട്ട് തന്നെ ഞാൻ ബ്ലെൻഡ് ചെയ്യാണ് ബ്ലഷ് കേട്ടോ ഓക്കെ അപ്പം നമ്മൾ ലിപ്സ്റ്റിക്ക് തന്നെ കേട്ടോ ബ്ലഷായിട്ട് യൂസ് ആക്കിയിട്ടുള്ളത് പിന്നെ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ പറയാം കേട്ടോ പിന്നെ അതേ ഞാൻ ഫിക്സർ യൂസ് ചെയ്യുന്നുണ്ട് സ്വിസ് ബ്യൂട്ടിയുടെ ഫിക്സറാണ് നല്ല അടിപൊളി ഫിക്സറാണ് കേട്ടോ ഞാൻ നേരിട്ട് ഫേസിലേക്ക് സ്പ്രേ ചെയ്തില്ല അതിന് പകരമായിട്ട് ബ്ലെൻഡറിലേക്ക് സ്പ്രേ ചെയ്തിട്ട് ജസ്റ്റ് ഇതേപോലെ ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് കാരണം ഞാൻ ഒരുപാട് മേക്കപ്പൊന്നും ഇട്ടിട്ടില്ലാതാണ് എൻ്റെ ഒരു വിശ്വാസം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഇനിയിപ്പോൾ എന്തെങ്കിലും കൂടുതലുണ്ടെങ്കിൽ അതങ്ങ് പോന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതേ നല്ലൊരു ഫിക്സറാണ് അഫോർഡബിൾ ഫിക്സറാണ് ഒരു ബിഗ്നറിന് പറ്റിയിട്ടുള്ളൊരു ഫിക്സറാണ് കേട്ടോ മേക്കപ്പ് ഫിക്സറാണ് ദെൻ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന അതേ ഹൈലൈറ്റർ പാലറ്റ് മാസിൻ്റെ ഹൈലൈറ്റർ പാലറ്റ് യൂസ് ആക്കുന്നുണ്ട് എന്നിട്ട് ഇതേ നമ്മൾ ഈ ഒരു ചെറിയ ബ്രഷ് യൂസ് എടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് സോറി ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് ഹൈലൈറ്റിംഗ് ആയിട്ട് നിൽക്കേണ്ട എല്ലാ ഭാഗത്തും നമ്മൾ ഹൈലൈറ്റിംഗ് കോണേഴ്സ് ഞാൻ ഇന്ന് ഹൈലൈറ്റ് ചെയ്തില്ല കേട്ടോ സംഭവം എന്നോട് മറന്നിട്ടുണ്ട് ഓക്കെ അപ്പോഴേ നമ്മൾ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ അടുത്തുണ്ട് കേട്ടോ നോക്കി നോക്കി ചിരിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചു പോകുന്നത് ഇടക്ക് ഓക്കെ അപ്പോഴേ അതിന് അതും കൂടാതെ അതിൻ്റെ ബാക്കിൽ ഇത് രണ്ട് മൂന്ന് പൂച്ചകളും ഉണ്ട് അപ്പോൾ എല്ലാം കൂടെ ഞാൻ ഇടങ്ങേറായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ഹൈലൈറ്റ് ചെയ്യുക നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യുക എനിക്ക് ഹൈലൈറ്ററും ബ്ലഷും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഐബ്രോ ഫിൽ ചെയ്യുന്നതും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാനതൊക്കെ എപ്പോഴും ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ അതേ ഞാനൊരു ലിപ്പ് പെൻസിൽ എടുത്തിട്ട് ജസ്റ്റ് ഇതേ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് ദെൻ ലിപ്പ് ലൈൻ ചെയ്തതിന് ശേഷം ഞാൻ അതേ ലിപ്പ് ലൈനർ വെച്ചിട്ട് തന്നെ ഒന്ന് ഉള്ളിലും സോറി ലിപ്പിലും മുഴുവനായിട്ട് അപ്ലൈ ചെയ്യുകയാണ് കേട്ടോ ദെൻ ഞാൻ ആദ്യം കരുതി ആ ഒരു ഷെയ്ഡ് മതിയെന്ന് പിന്നെ എനിക്കത് പോരാന്ന് തോന്നിയപ്പോൾ ഞാൻ ഇൻസൈറ്റിൻ്റെ ഒരു ലിപ്സ്റ്റിക് ഉണ്ട് ആ ലിപ്സ്റ്റിക് കൂടെ യൂസ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ലിപ്പ് ലൈനർ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ചൊരു പാടാണ് കാരണം പെട്ടെന്നൊന്നും നമ്മളെ ലിപ്പിലേക്ക് ആ ഒരു കളർ ഇങ്ങോട്ട് വരുന്നില്ല ഇത് നന്നായിട്ട് നമ്മൾ കുറച്ചൊരു കട്ടിയായിട്ട് തന്നെ നമ്മൾ ലൈൻ ചെയ്യുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു ഇത് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ പിന്നെ ഇതേ ഞാൻ ഇൻസൈറ്റിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്ക് യൂസ് ആക്കിയിട്ടുണ്ട് കുഴപ്പമില്ലാത്തൊരു ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക് ദീപാവലി ലുക്കാണല്ലോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് തെറ്റി ചുട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് മുല്ലപ്പൂ വെച്ചിട്ടുണ്ട് മുല്ലപ്പൂ ഒറിജിനൽ അല്ല കേട്ടോ ഡ്യൂപ്ലിക്കേറ്റാണ് അപ്പോൾ എന്തായാലും ഇതാണ് നമ്മൾ ഫൈനൽ ലുക്ക് അപ്പോൾ ഞാൻ ചെറിയൊരു ചെറുതല്ല കുറച്ചൊരു ഹെവി ആയിട്ടുള്ള ചോക്കർ യൂസ് ആക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് വലിയ ചോക്കർ ആയതുകൊണ്ട് തന്നെ കമ്മൽ സ്റ്റെഡാട്ടോ ഇട്ടിട്ടുള്ളത് വലിയ ഹെവി ആയിട്ടുള്ള കമ്മൽ യൂസ് ആക്കിയിട്ടില്ല അത് ഭയങ്കര ബോറായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഇതേ ഇത്രയേ ഉള്ളൂ എന്തായാലും അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ചാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള പറ്റുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ ടാറ്റാ ബൈ ബൈ ലവ് യു